രശുക്കുട്ടാ, അച്ഛന്റെ 3D പടം എങ്ങനെ ഉണ്ട്? എന്റെ പടം കണ്ട ഇത്രയും കൊള്ളല്ല. അച്ഛന്റെ പടം ഇങ്ങനെ ഇത്രയും സൂപ്പർ ആയത്? രശുക്കുട്ടന്റെ പ്രായത്തില് അച്ഛൻ ഒരു വട്ടം പോലും നല്ലോണം വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ രശുക്കുട്ടൻ ഈ പ്രായം നല്ലോണം വരയ്ക്കുന്നില്ലയോ? രശുക്കുട്ടൻ കൊണ്ട് വളരെ അടിപൊളിയായിട്ട് വരയ്ക്കുമല്ലോ. വരപ്പിക്കാം കേട്ടോ. ആരാ ബെല്ലടിച്ചത് നോക്കി രശുക്കുട്ട. ട്യൂഷൻ പോകുന്നുണ്ടോ? കഴിക്കാനെന്തോ കൊണ്ടുവന്നു തോന്നല്ലോ. എനിക്ക് ഇഷ്ടമല്ലല്ലോ. എന്നെ സോപ്പിടാൻ കൊണ്ടുവന്നാണ് അവള്. കഴിക്കട്ടെ പിസ്സ. നിനക്ക് ഇഷ്ടമല്ലല്ലോ. ബേട്ടാ, നീ അങ്ങോട്ട് മാറി ബേട്ടോ. അച്ഛ കാണിച്ചു തരടാ എങ്ങനെ കഴിക്കുന്നേന്ന്. എടാ വല്ലപ്പോഴും ഇതൊക്കെ ട്രൈ ചെയ്യണ്ടേ. നമ്മൾ പിസ്സയുടെ പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം കേട്ടാ. എന്നിട്ട് അതോ അമ്മയെ കൂട്ടാ ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചു. അയ്യോ പ്രശ്നമായല്ലോ. നോക്കറിയാലോ എടാ നിന്ന് ചിരിക്കാൻ അച്ഛനൊരു ഐഡിയ പറഞ്ഞതാ. എടാ നീ പോയി അമ്മയെ ബ്ലോക്ക് ചെയ്യ്, ഞാൻ വരച്ചോളാം ആ സമയത്ത്. എനിക്ക് വരവാനാ എടുക്കുന്നു. അമ്മ എന്റെ കൂടെ കൂട്ടിയിരിക്കോ. എന്താ ട്വന്റി പോണോ? പോയിട്ട് വാ. ും പറയത്തില്ല ഞാനിതൊരു പീസ് എടുത്ത് കഴിച്ചത്. ഭർത്താക്കന്മാരുടെ അടുത്ത് ഇവിടെ ചോദിക്കാം. ഞാൻ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് ആ പിസ മേടിച്ചത്. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി വീട്ടിൽ. എന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ അപ്പുറത്തെ വീട്ടിലെ നശിച്ച ജിമ്മിപ്പട്ടി അത് നക്കിക്കൊണ്ട്. എനിക്കുള്ള ദേഷ്യം എല്ലാം കൂടെ വന്നു. ഞാൻ അവിടുന്ന് വടിയെടുത്ത് ഒറ്റ അടി വെച്ചു കൊടുത്തു. ഉടനെ എന്റെ കരുണാനിധിയായ അമ്മ വന്നിട്ട് പറയുവാ, അത് എന്തായാലും അത് നക്കിയതല്ലേ, അത് ആ പട്ടിക്ക് തന്നെ കൊടുത്തേക്ക. അങ്ങനെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക്? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലും ഇല്ലേ പട്ടി? അവിടെ അർജുൻ അച്ഛനെയാണോ? എന്നെയല്ല, അർജുനെയാ.